ഫോണൊക്കെ മാറ്റി വെച്ച് മുമ്പിൽ നടക്ക. ഷാജേട്ടാ, കറിയാച്ചനും മറ്റു വാലുകളൊക്കെ ഉണ്ടല്ലോ. മറ്റോ ചിരിച്ചു ഷാജേട്ടാ, നമുക്ക് ഇത്തിരി ലേറ്റായിട്ട് വന്നാൽ മതിയിരുന്നു. എന്തിനു? ഇവർക്ക് കിട്ടിയ ഈ പഞ്ചില്ലേ, നമുക്ക് കിട്ടിയെന്ന് അല്ലേ? ഇല്ലല്ലേ. ആ എന്റെ വവ്വാലെ, നീ അടുത്ത കുപ്പിയും പൊട്ടിച്ചോ. എടാ സുഖം, നിന്നോട് ഞാൻ പറഞ്ഞോണ്ട് എന്നെ വവ്വാലെ വവ്വാലെ എന്ന് വിളിക്കുന്നത്. വിളിച്ചാണല്ലോ, ഇനി ഞാൻ പീസൂരി അടിക്കും. പിന്നെ നാട്ടുകാർ ഇവിടെ നിന്നെ കയറി വവ്വാലെ വവ്വാലെ എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വിളിച്ച കുഴപ്പം. നാട്ടുകാർ തന്നെയുള്ള എന്നെ വേണേ വിളിച്ചോട്ടെ, പക്ഷെ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ആ ഇല്ല. നല്ല ഫുഡായിരുന്നു അല്ലേ? ഉഗ്രം ഫുഡ്. കൈ കഴുകു. എന്റെ നല്ല ക്ലീൻ. അച്ചി കൈ കഴുകു. ആ പറഞ്ഞു. ദിവാരൻ അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് അങ്ങോട്ട്. നീ എവിടെ ചെന്നാലും പോവാല, പിന്നെ നാട്ടുകാരെ കയറി കുറ്റം പറയും. വിധിയ ശരിയാ. സോറി എന്നാലും സാറ കറക്റ്റ് സമയത്ത് ഫോൺ ചെയ്യാൻ പോയതാണ് അബദ്ധം. ഷാഫി, ആ മാർട്ടിനൊരു ഊളേന്ന് സാറേ. ഷാഫി, ആ ജോണി ചേട്ടനൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാവോന്ന് ആലോചിച്ചിട്ടാ. എന്താലോചിക്കാനാ, തന്നെ അറിയാത്ത ആളൊന്നും അല്ലല്ലോ ജോണി ചേട്ടൻ. താനത് വിട്ടേക്ക്. ഇന്നെങ്കിലും ആ ചെക്കിന്റെ കാര്യം നോക്കണം, അല്ലെങ്കിൽ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ കൈ കിടക്കുന്ന വളരെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പീഡനത്തിനിരയായി എന്ന് ആരോപിക്കപ്പെടുന്ന യുവതിയുടെ വീടിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രസ്തുത സംഭവം അരങ്ങേറിയത്. പോണോത്ത് കറിയാച്ചിന്റെ മകൻ മാർട്ടിൻ ഒരു വിവാഹ ചടങ്ങിനിടയിൽ വെച്ച് യുവതിയെ കയറി പിടിച്ച ഒരു ഫോട്ടോയാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി കൊണ്ടിരിക്കുന്നത്. മാർട്ടിനും യുവതിയുമായി ചേർന്ന് നിൽക്കുന്ന വിവാദ ചിത്രം പകർത്തിയത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ബാംഗ്ലൂരിൽ വ്യവസായിയായ ശ്രീ മാർട്ടിൻ ഇരിങ്ങാലക്കുട ഉപതെരഞ്ഞെടുപ്പിലെ KSP സ്ഥാനാർത്ഥിയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെ നിശ്ചലമാകും വിധമാണ് ഫോട്ടോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ പല നിശാ ക്ലബുകളിലും നിത്യ സന്ദർശകനാണ് ശ്രീ മാർട്ടിൻ. യുവതിയെ കുറിച്ചുള്ള വിവാദ വാർത്ത അറിഞ്ഞെത്തിയ സമീപവാസികളെ നമുക്ക് ദൃശ്യത്തിൽ